മധുര ഗാനം. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, പാടാം മധുരഗാനത്തിലേക്ക് സ്വാഗതം. മനുഷ്യൻ്റെ മുഴുപാപവും സ്വയം ഏറ്റെടുത്ത് ബലിയായിത്തീർന്ന ദൈവപുത്രൻ്റെ പരമയാഗത്തോട് സ്വന്തം ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുന്ന ദിനങ്ങൾ. നമുക്ക് ധ്യാനത്തോടെ ആ ദിവ്യയാഗത്തെ അനുസ്മരിക്കാം. പാടാം മധുരഗാനം ഇവിടെ ആരംഭിക്കുകയായി. മരണസമയത്ത് യേശുവിൻ്റെ മുഖം വികൃതമായിരുന്നു. താടിരോമങ്ങളെല്ലാം പടയാളികൾ പിഴുതെടുത്തു. തലയിൽ ആഴ്ന്നിറങ്ങിയ മുൾക്കിരീടം. യേശുവിൻ്റെ മുഖത്ത് പടയാളികൾ തുപ്പി. ചോരയും നീരും കലർന്ന വികൃതമായ മുഖം. ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. നിത്യത മുതൽ നിത്യത വരെ നമ്മെ പിന്തുടരുന്ന ഒരു സ്നേഹത്തിൻ്റെ മുഖം കാണുന്നില്ലേ? ആ മുഖം നിശബ്ദം വിളിച്ചു പറയുന്നു, നിന്നെ സ്നേഹിച്ചതിനാൽ ഞാൻ ഇതെല്ലാം സഹിച്ചു. ദൈവമായവൻ, പാപമറിയാത്തവൻ, ഇതാ തൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാൽ പിടിക്കപ്പെടാൻ പോകുന്നു. സ്നേഹിത, താങ്കളുടെ ഹൃദയത്തിൽ യേശു ഉണ്ടോ? ആ സ്നേഹത്തിൻ്റെ മുഖം നിന്നെയും നോക്കുന്നു, നിന്റെ അവസ്ഥ അറിയുന്നു. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു.
കാൽവരി മലമേ. മശിഹാരാജൻ അന്നാമലമേ പാടുകളേറ്റപ്പോ, മശിഹാരാജൻ അന്നാമലമേ പാടുകളേറ്റപ്പോ, കാൽവരി മലമേ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേ. കാൽവരി മലമേ, സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. പാപത്തിൻ്റെ മാറാപ്പുമായി നടന്നു നീങ്ങുന്ന മനുഷ്യന് ആശ്വാസത്തിൻ്റെ രക്ഷയുടെ അത്താണിയായി കുരിശ് ഭൂമിയുടെ മധ്യഭാഗത്തുയർന്നു. ഗെത്സെമനെയുടെ കൂരിരുട്ടിൽ ഇടനെഞ്ചി വിങ്ങിക്കരയുന്ന ഇടയൻ്റെ നേർത്ത ശബ്ദം, അങ്ങേക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ വരെ തരും എന്ന് സ്നേഹത്തോട് പറഞ്ഞ ശിഷ്യന്മാർ ആരും കൂടെയില്ല. ലോകപാപത്തിൻ്റെ വിഷക്കറ മുഴുവൻ ഏറ്റുവാങ്ങുന്ന ദൈവപുത്രൻ, പിതാവേ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ക്രിസ്തു, പെട്ടെന്നതാ സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി വരുന്നു. അവർ പറയുന്നു, തളരരുത്, നിന്നിലൂടെ മാത്രമേ ലോകരക്ഷ സാധ്യമാകുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കുരിശിലേറുന്ന യേശുവിൻ്റെ മുഖം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. ൂ
യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പാപത്താൽ അന്ധകാരം നിറഞ്ഞിരുന്ന ഈ ഭൂമിയിലേക്ക് നീതിയുടെ വെളിച്ചമായി യേശു ഉദയം ചെയ്തു. പക്ഷേ യേശുവിൻ്റെ പാത നിരപ്പായിരുന്നില്ല, അത് വളരെ ദുർഘടമായിരുന്നു. നിന്ദകളും വേദനകളും പരിഹാസങ്ങളും നിറഞ്ഞതായിരുന്നു. പാപികളായ മാനവജനതയെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ മരണവേദന കൊണ്ട് പൊളയുന്ന ദൈവപുത്രൻ്റെ വേദന നിറഞ്ഞ കരച്ചിൽ നമ്മുടെ കാതുകളിൽ ഒന്നു മുഴങ്ങട്ടെ. ഇന്നീ കാണുന്ന സകലത്തെയും തൻ്റെ വാക്കിനാൽ വിളിച്ചു വരുത്തിയവൻ ഇതാ മരണപ്പെടാൻ പോകുന്നു. ഇരുട്ടു ഘനീഭവിച്ച ഗദസമന തോട്ടത്തിൽ ഹൃദയം പൊട്ടിക്കരയുന്ന ദൈവകുഞ്ഞാട് ആ വേദനയുടെ കരച്ചിൽ കേൾക്കാതെ പോകരുത്. അതാ കേൾക്കുന്നു ഞാൻ
യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇതാ ലോകത്തിൻ്റെ വെളിച്ചമായി വന്നവനെ ഇരുട്ടിൻ്റെ അധിപതികൾ വേട്ടയാടുന്നു. തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവാൻ പഠിപ്പിച്ചവൻ, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവൻ, ഇതാ ദുഷ്ടന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുകയാണ്. ഗെത്സെമനയിൽ യേശുവിനെ പിടിക്കാൻ വന്നവരോട് പറയുന്നു, അവർ പോയിക്കൊള്ളട്ടെ, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാനാണ്. അവിടെയും യേശു മറ്റുള്ളവരെ കരുതുന്നു, സംരക്ഷിക്കുന്നു. പെസഹായുടെ രാത്രി ആഗതമായി. തൻ്റെ ശരീരം നുറുക്കപ്പെടാൻ പോകുന്നതിന് മുമ്പുള്ള രാത്രി, 40 വെള്ളിക്കാശിന് ദൈവപുത്രനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പുള്ള രാത്രി, സ്നേഹിച്ച ശിഷ്യന്മാർ തള്ളിപ്പറയുന്നതിന് മുമ്പുള്ള രാത്രി, പാപപരിഹാരത്തിനായി ദൈവകുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പുള്ള രാത്രി, അവസാന അത്താഴരാത്രി. ഗീതത്തിൻ രാത്രി, ആത്മത്യാഗത്തിൻ രാത്രി, പാദക്ഷാളന രാത്രി, പാപമോചന രാത്രി. സ്തോത്രഗീതത്തിൻ രാത്രി, ആത്മത്യാഗത്തിൻ രാത്രി, പാദക്ഷാളന രാത്രി, പാപമോചന രാത്രി. രാത്രി പെസഹ രാത്രി, രാത്രി പെസഹ രാത്രി, പാരിനു രക്ഷതൻ അത്താഴമേകും പരിപാവനമായ രാത്രി. ത്യാഗം ജ്വലിക്കുന്ന പെസഹ ഒരുങ്ങുന്ന രാത്രി, തീ തേടി ക്ഷമയോ അങ്ങേ മറക്കുന്ന രാത്രി, നാണയക്കിലുക്കമായി സ്നേഹം ചുരുങ്ങുന്ന രാത്രി, ലോകാദി സ്നേഹത്തിൻ അടയാളമൊരുങ്ങുന്ന രാത്രി. രാത്രി പെസഹ രാത്രി, രാത്രി പെസഹ രാത്രി, പാരിനു രക്ഷതൻ അത്താഴമേകുന്ന പരിപാവനമായ രാത്രി. പിതാവിൻ്റെ വാഗ്ദാനമൊഴുകുന്ന രാത്രി, പാപം വഹിക്കുന്ന കുഞ്ഞാടുരുകുന്ന രാത്രി, ആബേലിൻ ബലിയിന്ന് പരിപൂർണമാകുന്ന രാത്രി, മെൽക്കീസദേക്കിൻ ബലിപൂർണമാകുന്ന രാത്രി. സ്തോത്രഗീതത്തിൻ രാത്രി, ആ
ത്യാഗത്തിൻ രാത്രി പാദക്ഷാളന രാത്രി പാപമോചന രാത്രി രാത്രി പെസഹ രാത്രി രാത്രി പെസഹ രാത്രി പാരിനോ രക്ഷതൻ പത്താഴമേകുന്ന പരിപാവനമായ രാത്രി. ഇന്നത്തെ പാടാമധുരഗാനം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ ധ്യാനഗീതങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ചിത്രം കോറിയിടാൻ കഴിഞ്ഞെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ.